പൊട്ട് തൊട്ട് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് എന്റെ മോളെ ഞാൻ ഇങ്ങനെ മോളെ. എന്താ മോളെ ഇങ്ങനെ? നല്ലൊരു ദിവസമായിട്ട് മോള് പ്ലസ് വണ്ണിന് ആദ്യമായി സ്കൂളിൽ പോകുകയല്ലേ. വാ മോളെ, അമ്മയുടെ വലിയ സ്വപ്നങ്ങൾ സത്യമാകാൻ വേണ്ടി വേണം മോള് പഠിക്കാൻ. മോള് പഠിച്ച് വലിയൊരു ഡോക്ടറായി പാവങ്ങളൊക്കെ സഹായിക്കണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. ഗുഡ് മോർണിംഗ് ഓൾ, സിറ്റ് ഡൗൺ. ടീച്ചർ പൊളിയാണല്ലോ. എന്റെ പേര് നിങ്ങൾ പിന്നെ പറയാനുണ്ടോ? കഴുത്തില് ചങ്ങലയോ അത് തൊടലോ രണ്ടും ഒന്നല്ലേ മോളെ. പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാവുന്നത്? അതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചേച്ചി ഫസ്റ്റ് ഡേ പൊളിച്ചല്ലേ, പുതിയ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ഉപദേശം കേട്ട് മടുത്തു. സൗമ്യ ടീച്ചറാ ക്ലാസ് മിസ്, അവരെന്തൊരു കത്തിയാ, വേഷം കണ്ട സീരിയൽ നടിമാരെ പോലെ. നീ ആള് കൊള്ളാമല്ലോടി മോളെ, ടീച്ചർമാരുടെ സ്വഭാവം കണ്ടാണ് നീ അവർക്ക് മാർക്കിടുന്നത്. ഉപദേശങ്ങൾ കുറച്ചൊക്കെ നല്ലതാ മോളെ, നമ്മളെ നേർവഴിക്ക് നടത്താനല്ലേ പാഠങ്ങൾ പഠിപ്പിക്കുന്ന പോലെ കൂട്ടിയാ മതി. അച്ഛനും തുടങ്ങിയോ? അച്ഛൻ്റെ ഒരു കാര്യം, ഡാ പത്താം ക്ലാസ് അല്ല ചേച്ചി പ്ലസ് വണ്ണാ. ചേച്ചി പഠിക്കുന്നിടത്തെ നീ ശല്യം ചെയ്യരുത് കേട്ടോ. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ബ്രദറായ ഞാൻ കൂടി അറിയണ്ടേ? പോടാ പോടാ, മുട്ടേന്ന് വരുന്നില്ല, അതിനു മുമ്പ് അവൻ്റെ ഒരു അന്വേഷണം. എടി ഇന്നലെ ഞാനും അച്ഛനും അമ്മയും കൂടെ ത്വവനോടെ സിനിമ കാണാൻ പോയി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സിനിമയായിരുന്നു. പിന്നെ ഇന്നലെ അച്ഛനും അമ്മ എനിക്ക് വാങ്ങിച്ചെന്ന മാലയാ. സ്വർണ്ണമാലയാണോ? പിന്നെ അല്ലാതെ ചെമ്പോ? പത്താം ക്ലാസ് പാസ്സാവുമ്പോ മോക്ക് അമ്മ എന്തൊക്കെയാ വാങ്ങിത്തരുന്നറിയോ? കൈ നിറയ വള, സ്വർണമാല, അതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് മോളൊരു പോക്കുണ്ട്. ഗായത്രി എന്താ ആലോചിക്കുന്നേ? എന്താ ആലോചിക്കുന്നേന്ന് എന്താ പ്രശ്നം? എന്താ ഗായത്രി? എന്താ മോളെ? ഡാ നിന്റെ ചേച്ചിക്കും തോറ്റി, ടീച്ചർ വഴക്കെങ്ങാനും പറഞ്ഞു. എന്താ മോളെ? ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം കൈനിറയെ വളയും മാലയും ഒക്കെ ഉണ്ട്, എനിക്കൊരു സ്വർണ്ണ മാല കൂടി ഇല്ല അച്ഛാ. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ. മോളെ അച്ഛൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മോൾക്കറിയാലോ അച്ഛന് കൃഷിപ്പണിയാ. സ്വർണവളയും മാലയും ഒന്നും വാങ്ങാനുള്ള ശേഷി അച്ഛനില്ല. ഈ വീട് കഴിഞ്ഞു പോകുന്ന പാട് മോൾക്കറിയാമല്ലോ. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ പഠിച്ച് വലിയ ആളായ ഒരു ജോലിയൊക്കെ കിട്ടിട്ട് ചേച്ചിക്ക് ആവശ്യമുള്ള മാലയും വളയും എല്ലാം ഞാൻ മേടിച്ചു തരാം. ഡാ അതിനെ നിന്റെ സേവനമൊന്നും വേണ്ട, എൻ്റെ മോൾക്കൊരു മാല വാങ്ങാനുള്ളതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മ പോയപ്പോ അവളുടെ ദേഹത്തു നിന്ന് ആരൊക്കെയോ ഊരി അച്ഛനെ ഏൽപ്പിച്ചതാ. അവളുടെ ഓർമ്മയ്ക്കായി ഇതിവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. ആ ഇതിൻ്റെ യഥാർത്ഥ അവകാശി മോളാണല്ലോ. ഇതൊക്കെ കൊടുത്ത് അച്ഛൻ മോക്കൊരു മാല വാങ്ങിത്തരാം. അത് വേണ്ട അച്ഛാ. മോളെ നിന്റെ അമ്മയെ ഓർക്കാൻ ഈ പൊട്ടിയും പൊടിഞ്ഞതുമായ ആഭരണങ്ങൾ ഒന്നും വേണ്ട. മരണം വരെ അവൾ എൻ്റെ മനസ്സിലുണ്ടാ. തീരകൾ ചില്ലിലെഴുതി വേറുതേ ഒരു മനസ്സിൽ അഴലിൻ്റെ തീരമണയാ
വിറയാർന്നു വിരഹ നോവിൽ ചെറു കൂടൊഴിഞ്ഞു പറയാതെ പോയ മിഴിനീരണിഞ്ഞ കനവാ തിരകൾ ചില്ലിലെഴുതി വെറുതേ ഒരു മനസ്സിൽ. നീ എന്താ വിഷമിച്ചിരിക്കുന്ന? ഏ, ഒന്നുമില്ല. കുറേ ദിവസമായി വല്ലാത്ത ക്ഷീണവും തലവേദനയും. എത്ര നാളായി ഞാൻ പറയുന്നു ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന്. ഓ, ഹോസ്പിറ്റൽ, ഞാനതല്ല ആലോചിക്കുന്നത്. നമ്മുടെ മക്കളെ കുറിച്ചാ. മോളെ നന്നായി പഠിപ്പിക്കണം. അതിനെന്താ? നമ്മുടെ കഴിവിന്റെ പരമാവധി അവരെ പഠിപ്പിക്കാമല്ലോ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അല്ല എന്റെ മക്കളുടെ ഭാവി. നീ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നു? അവരെ പൊന്നുപോലെ നോക്കണേ ചേട്ടാ, ഒരു കുറവും വരുത്തരുത്. ഇലമരത്തണലിൽ നീ ഒരു മഞ്ഞു തുള്ളിയായി അലിഞ്ഞു ചേർന്നു. വേലിവരമ്പിലെ ഇലമരത്തണലിൽ നീ ഒരു മഞ്ഞു തുള്ളിയായി അലിഞ്ഞു ചേർന്നു. നടവഴി തുമ്പിലൂടറിയാത്ത വീതിയിൽ വിട പറഞ്ഞെപ്പോഴോ നടന്നതും കണ്ടു നിൻ നനവുള്ളോർമയുമലകളായി ഒരു കടലാഴമാരകൾ ചില്ലിലെഴുതി വേറുതേ ഒരു മനസ്സിൽ. ആ മോനെ, എന്താ വെയില്! പട്ടണത്തിലെ വാഹനങ്ങളുടെ തിരക്കാണെങ്കിൽ പറയും വേണ്ട. അതിനിടയിൽ നാടകവും പാട്ടും. ആ മോളെ, കൈനീട്ടി. ദാ എൻ്റെ പൊന്നുമോക്ക് ഒരു സ്വർണ്ണമാണ്. നിനക്കെന്താ പതിവില്ലാത്തൊരു സന്തോഷം? ഞാൻ രാവിലെ മുതലേ ശ്രദ്ധിക്കുക. എന്താ എടി കല്ലി, നീ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ? ഇന്ന് നിന്നെ ചെലവാ, വൈകിട്ട് എല്ലാവർക്കും ഈ രണ്ട് മഞ്ച്. എന്തെങ്കിലും പറ്റിയോ? ഡാ, ഹോസ്പിറ്റലിൽ എങ്ങനെ പോണോ? വേണ്ട. സോറി. എന്റെ മാല, ചുണ്ടിലുണരും തേങ്ങലായി
ഒന്നും ആലോചിക്കണ്ട മോനെ, സാരമല്ല, നീ ഇങ്ങനെ വിഷമിക്കുക. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ, അമ്മ തന്ന സമ്മാനമായിട്ട് കൊതി പോലും തീർന്നില്ല. അതിനു മുമ്പ് മോളെ, സംഭവിച്ചത് സംഭവിച്ചു, നീ സമാധാനമായിരിക്കെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം, ധൈര്യമായിരിക്കും കേട്ടോ. കള്ളൻ, കള്ളൻ! മോളെ, എന്താ മോളെ, എന്തു പറ്റി? അച്ഛാ, അയാള് കള്ളൻ, അയാളെ എനിക്കറിയാം, ഞാൻ അയാളെ കണ്ടു. മോള് സമാധാനമായി കിടന്നു, ഒന്നുമില്ല, വെറുതെ തോന്നിയതാ. ഇല്ല അച്ഛാ, ഞാൻ അയാളെ കണ്ടുപിടിക്കും. എന്റെ മാല! ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? മാല പോയതും പോരാ, നിനക്ക് എന്താ വട്ടായോ? അല്ല രേവു, അതൊരു മാലയല്ല, എന്റെ അമ്മയുടെ സ്വപ്ന. നീ എന്നെ സഹായിക്കൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ സൈക്കിൾ എനിക്ക് തരും. കള്ളനെ പിടിക്കാൻ. അയാൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, ഞാൻ അയാളുടെ മുഖം ഒരിക്കലും മറക്കില്ല. രേവു, നീ എനിക്ക് വാക്ക് തരണം എന്നെ സഹായിക്കാന്ന്, പ്ലീസ്. ഇത് അപകടം പിടിച്ച കളിയാ. ടീച്ചർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവോ എന്തോ? നിന്റെ ലക്ഷ്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഞാൻ ഇപ്പൊ പുലിവാലി പിടിച്ചതുപോലെ ആയി. ഇല്ല രേവു, രണ്ടു ദിവസം കൂടി നീ എന്നെ സഹായിക്കണം. ചേട്ടാ, ഒരു ചുമന്ന സ്കൂട്ടിയിൽ പോകുന്ന പയ്യൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടു? ചുമന്ന കണ്ടില്ല. ഗായത്രി, നീ എന്താ ഇവിടെ? ഗായത്രി, നിന്നോടാ ചോദിച്ചത്? ഞാൻ അയാളെ തിരക്കി വന്നാ അച്ഛാ. ആരെ തിരക്കി? എന്റെ മാല മോഷ്ടിച്ച അയാളെ തിരക്കി. എനിക്ക് ആ മാല വേണോ അച്ഛാ? നീ എന്തായി കാണിക്കുന്നേ? മാല പോയാൽ പോട്ടെ, അതിന്റെ പിറകെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അയാൾ ഈ പട്ടണത്തിൽ എവിടെയുണ്ടെന്ന് ഗായത്രിക്ക് നല്ല ഉറപ്പുണ്ട്, എന്റെ മനസ്സും പറയുന്നു. അതാ അങ്കിൾ ഞങ്ങള്. നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കണം, രണ്ടാളും വീട്ടിലേക്ക്. എത്തിയോ? കൊള്ളാലോ, എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? സ്കൂളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിറങ്ങിയിട്ട് സൈക്കിൾ എടുത്ത് തെരുവിൽ കറങ്ങുന്നോ? ഒരാൾ അതിന്റെ ഒത്താശ ചെയ്യാനും. ഈ സ്കൂളിന്റെ പേര് കളഞ്ഞാലേ നിങ്ങൾ അടങ്ങുള്ളൂ അല്ലേ? ഇല്ല, ഇത് ശരിയാവില്ല, പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ടീച്ചർ, പ്ലീസ് റിപ്പോർട്ട് ചെയ്യല്ലേ. നിങ്ങൾ വല്ലാത്ത അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. ഏ, ഇല്ല, ഞാനിതിന് സപ്പോർട്ട് ചെയ്യില്ല. മാല കെട്ടവനെ കണ്ടുപിടിക്കാൻ എന്തൊരു നോൺസെൻസ് ആയത്, അതിനല്ലേ പോലീസ്. ഏയ്, ഒന്ന് നിന്നേ. എന്റെ മാല! സോറി. ഹേയ്, ഇത് വിചിത്രമായിരിക്കുന്നല്ലോ, നമുക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയല്ലോ. ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടെന്നല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത്? അയാൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. ഇന്ന് ആ കള്ളനെ തേടി നമുക്കൊരു യാത്ര നടത്തിയല്ലോ. കണ്ണുണ്ടെങ്കിലും കാണാതെ പോകുന്ന ചിലതുണ്ട്. വിശപ്പിന്റെ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഒരമ്മയുടെ കണ്ണുനീർ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരച്ഛന്റെ രോദനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സെൽഫോണുകളുടെ മായക വലയത്തിൽ തളയ്ക്കപ്പെട്ടു ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് മോചനമില്ല. ആഴ്ചകളോളം കാട്ടുപുല്ല് നിന്നും എടുത്തപ്പോഴാ നാട്ടുകവലയിൽ അരിച്ചാക്കി ഒരുപിടി വാരി ചവച്ചു നോക്കിയത്. ടീച്ചർ, ആ ആളിന്റെ മുഖം ഇതുപോലെയാണ് തോന്നുന്നു. പക്ഷേ ആ മുഖത്ത് ചായയൊക്കെ വാരി പൂശിട്ടുണ്ടല്ലോ. അല്ല, ഞാനൊന്ന് കണ്ട ഇയാളെ തന്നെയാ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിക്കാം. നീ വാ. ചേട്ടാ, അവിടെ എന്താ പരിപാടി? ഓ, അതെ, തെരുവ് നാടകമാ. ഇടക്കിടക്ക് ഉള്ളതാ. ആ കിടന്ന് വിളിക്കുന്നവനില്ലേ, ആ ബുദ്ധിജീവി, അവൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ല, എന്തിനാ ഈ പരിപാടി നടത്തുന്നത്? ഇന്ന കാശിന് വല്ല കള്ളും കഞ്ചാവോ കടിക്കാനായിരിക്കും. രേവു, ഞാനും ടീച്ചറും കൂടി ഇന്നലെ വൈകിട്ട് പട്ടണത്തിൽ പോയപ്പോ അയാളെ കണ്ടു. എവിടെ വെച്ച്? ഒരു തെരുവിൽ വെച്ച്. അയാൾ അവിടെ എന്തോ നാടകം അവതരിപ്പിക്കുവായിരുന്നു. നാടകോ? ഞങ്ങളവിടെ ഒരു കടയിൽ അന്വേഷിച്ചായിരുന്നു. നമുക്കൊന്നും കൂടി അവിടെ പോയാലോ? വേണോ? വേണം.
ചിലപ്പോ അയാളെ പറ്റി കൂടുതൽ വിവരം കിട്ടിയാലോ. രവു പ്ലീസ്. നിങ്ങൾക്ക് എന്താ, എന്താ വേണ്ടി? അങ്കിളെ, ഞങ്ങൾ ഒരു കാര്യം അറിയാൻ വന്നു. എന്താ? രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഒരു തെരുവ് നാടകം നടന്നില്ലേ? അതിലൊരാള് അങ്കിള് ബുദ്ധിജീവിയാണെന്നൊക്കെ പറഞ്ഞില്ലേ? അയാളുടെ വീട് എവിടെയാ? മക്കളെ, നിങ്ങൾ അവരെ കുറിച്ചൊന്നും അന്വേഷിക്കരുത്. അവരൊക്കെ ഗജ പോക്കിരികളാ. രാവിലെ മോട്ടോർ ബൈക്ക് കൊടുത്തുകൊണ്ട് തോന്നിയാസ്തിന് ഇറങ്ങും. അവരുടെ വീട്ടിലൊന്നും പോവരുത്. അവിടെ എവിടെയോ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ടീമുകളാ. എന്താ ഏതാന്നൊക്കെ ആർക്കാ അറിയാവുന്നത്? മക്കൾ സ്കൂളിൽ പോവാൻ നോക്ക്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? ആ കടക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ക്രിമിനൽ ഒന്നുമല്ല. പിന്നെ മാല പിടിച്ചു പറിച്ച് നടക്കുന്ന മാന്യനാണോ? അല്ല, ചേട്ടനോ ആ ഗ്യാങ്ങിലെയാണോ? ഗ്യാങ്ങോ? അവനൊരു കലാകാരന്, ഒന്നാന്തരം ഒരു മനുഷ്യൻ. ഇനി ഒന്നും മറച്ചേക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ പേര് നബീൽ എന്നാ. അവനൊരു പാവപ്പെട്ടവനാ, തെരുവിന്റെ കലാകാരൻ. മാന്യമഹാമാണോരെ, തെരുവുകൾ വാഴുന്നവരെ, വന്ദനം. ഇത് നാടകം, ഒറ്റയാൾ നാടകം. നാടാകെ നാടകമാടുമ്പോൾ വേറൊരു നാടകം എന്തിനെന്നാകും നിങ്ങൾ ചിന്തിക്കുക. അധികം നീട്ടുന്നില്ല. ഇത് വിശപ്പിന്റെ കഥ, മധുവിന്റെ കഥ. അരക്കള്ളൻ മുക്കാൽ കള്ളൻ അല്ല, അരിക്കള്ളൻ മുഴുക്കള്ളൻ. ആഴ്ചകളോളം കാട്ടുപുല്ല് നിന്ന് മടുത്തപ്പോഴാ നാട്ടുകവരയിലെ അരിച്ചാക്കിൽ നിന്ന് ഒരു പിടി വാരി തിന്നത്. എന്തു രുചിയായിരുന്നെന്നോ! ചോറിന്റെ ചത്ത രുചിയല്ല, അരിയുടെ ജീവനുള്ള രുചി. പക്ഷേ പിടിച്ചു കളഞ്ഞില്ലേ നിങ്ങളെന്നെ. നിങ്ങളിലെ സദാചാരം, സത്യസന്ധത, നീതിബോധം കാട്ടുകരിമ്പിൻ ചണ്ടിയാക്കിയില്ലേ നിങ്ങൾ? മൃതരൂപിയായ എന്നോടൊപ്പം നിന്ന് സെൽഫി പകർത്തിയ കൂട്ടുകാരാ. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം, വിശക്കുന്നവന്റെ ചോരയുടെ രുചി നിനക്കറിയാമോ? ഇല്ല, നിനക്കറിയില്ല. പ്രിയമുള്ളവരെ, കല്ലെറിയുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. രാജ്യസഭയിൽ നിന്ന് രാജാവിനെ തന്നെ കെട്ട് കടൽ കടന്നവന്റെ നേർക്ക് നിങ്ങളുടെ നീതിബോധം ഉയരാത്തത് എന്തുകൊണ്ട്? വിശക്കുന്ന ഈ ദേശസ്നേഹിയുടെ ചോദ്യത്തിന് മറുപടി തരൂ പ്രിയപ്പെട്ടവരെ. തെരുവ് നാടകം കത്തിച്ചുകളയും കേട്ടോ, ഇന്ന് നാട് വിട്ടോണം. അമ്മേ മോന്, പിന്നെ ഞാൻ നബീലിനെ കാണുന്നത് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അവൻ വലിയ സംഘർഷത്തിലായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ്. കഴിഞ്ഞ ആഴ്ച ഉമ്മയുടെ ഓപ്പറേഷൻ നടന്നില്ല. ഇനിയും താമസിച്ച ഉമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലോ. എങ്ങനെയെങ്കിലും നാലഞ്ച് ദിവസത്തിനൊക്കെ അഡ്മിറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു ശ്രമം കൂടി നടത്താം. പിന്നെ അന്ന് ചെയ്തതുപോലെ മണ്ടത്തരൊന്നും കാണിക്കരുത്. കഴിഞ്ഞ ആഴ്ച ഉമ്മയുടെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഒരു ഗതികെട്ട അവസ്ഥയിൽ എനിക്ക് പറ്റിയൊരു തെറ്റ്. ഉമ്മയുടെ ജീവന് വേണ്ടി ഞാൻ ഭ്രാന്തനായിപ്പോയി. കുറ്റബോധം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. നീ ആ മാല തിരിച്ചു കൊടുത്തായിരുന്നു. ആ, നിന്നോടത് പറയാൻ വിട്ടു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനത് കൊണ്ടുപോയി. നിന്റെ മുഖം എങ്ങനെ അവൾ തിരിച്ചറിഞ്ഞാണോ? ഏയ്, ഞാൻ ആ മാല അപ്പോഴേ കൊടുത്തിട്ട് അവിടുന്ന് സ്കൂട്ടായി. പക്ഷേ ആ പാവം പെൺകുട്ടിയുടെ മുഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നറ? മോളെ, മാല തിരിച്ചു കിട്ടിയിട്ടും നിന്റെ സങ്കടം മാറുന്നില്ലല്ലോ. അയാളെ കുറിച്ച് അറിഞ്ഞച്ചാ? ആരെ കുറിച്ച്? ആ മാല പൊട്ടിച്ച അയാളെ കുറിച്ച്. എങ്ങനെ? അതൊക്കെ പറയാ അച്ഛാ, നാളെ നമുക്ക് ഒരിടം വരെ പോണം. നബീലേ, നബീലേ.
എന്താടാ? നീ ടെൻഷൻ ആവണ്ട, ആ പെൺകുട്ടി നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിന്നെ അമ്മയും കാണാൻ വന്നതാ എല്ലാരും. ഉമ്മ, അത് ഗോകുലിന്റെ കൂട്ടുകാരൻ, ഉമ്മയെ കാണാൻ വന്നതാ. ആരാ? എനിക്ക് മനസ്സിലായില്ല മോനെ, ആരൊക്കെയാണ് ഇവര്? ഉമ്മ, ഞങ്ങൾ ഉമ്മയെ കാണാൻ വന്നവരാ. അയ്യോ, എണീക്കണ്ട ഉമ്മ, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ടീച്ചർ? അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്. നബീല് വർക്കല മോഡൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അതെ ടീച്ചർ. തന്റെ നാടകവും കലാപരിപാടികളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എവിടെയാ പഠിക്കുന്നേ? ഇല്ല, ഞാനിപ്പോ പഠിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ ബ്രില്യന്റ് ആയ ഒരു കുട്ടി, ഏ എന്ത് പറ്റി അങ്ങനെ? പാടില്ല, തുടർന്ന് പഠിക്കണം. അതിനുള്ള എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, പിന്നെ ഉമ്മയുടെ അസുഖത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാവും. എന്നാ ഇറങ്ങിക്കോട്ടെ, ഇറങ്ങട്ടെ ഉമ്മ. നബീലെ, ഒന്നിങ്ങോന്ന്, നിന്റെ ഉമ്മയുടെ ചികിത്സയ്ക്കായി എൻ്റെ മോളുടെ ചെറിയൊരു സഹായം. ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. എൻ്റെ മോളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി നിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി നീ ഇത് സ്വീകരിക്കുന്നു. ഈ ലോകത്തെ എല്ലാ അമ്മമാരും ഒരുപോലെയാണ്, നന്മകൾ പൂക്കുന്ന പൂമരങ്ങൾ. എനിക്കൊരു അനിയത്തിക്കുട്ടിയെ കൂടി കിട്ടി. എന്ത് ജോലി ചെയ്തിട്ടാലും വേണ്ടില്ല, നമ്മുടെ അനിയത്തിയില്ലേ, ആ പാവത്തിന് ഒരു മാല പിടിച്ചു കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും.